ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ കെണിക്കൂടായിരുന്നു. ഇത് സ്വിച്ച് ബോർഡാണ്, നമ്മളെ ഇലക്ട്രിക്കിൻ്റെ സ്വിച്ച് ബോർഡ് നമ്മൾ മേടിച്ചത്, കടയിൽ നിന്ന് മേടിച്ചത് 40 രൂപയ്ക്ക് 60 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇത് വെച്ചാണ് നമ്മൾ കെണിക്കൂട് വെച്ചിരുന്നത്. കെണിക്കൂട് വെച്ചിട്ട് 2-3 പ്രാവശ്യം നമ്മൾ കെണിക്കൂട് തുറന്നു നോക്കി, മൊത്തം ഈച്ച ടണൽ വെച്ച് പോകുന്നതല്ലാതെ ഇതിനകത്ത് കൂട് കൂട്ടുന്നില്ലായിരുന്നു. അങ്ങനെ നമുക്ക് വിജയിക്കാതെ വന്നു. അങ്ങനെ വന്ന കൂടുകൾ എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതാണ്. ഇത് ഈ കൂടുകൾ നമ്മൾ കാലിക്കൂടായിട്ട് കിട്ടിയാൽ മതി. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തെ മെഴുകളൊക്കെ ഇളക്കി കളയുക, എന്നിട്ട് നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഇത് ഉണക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ മെഴുകി ജലാംശമുണ്ട്, അത് പിന്നെ പൂപ്പലായിട്ടിരിക്കും. അത് കാരണം നമുക്ക് പിന്നെ ഈച്ച വന്ന് കയറാതിരിക്കും, അത് കയറാതിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ കയറാതിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് മെഴുകൾ ഇളക്കി കളഞ്ഞ ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഉണക്കുക. ഉണക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ജലാംശം പോവുകയും ഇതിനകത്ത് മെഴുക് നല്ലതായിട്ട് ഉരുകി ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്തു. കണ്ടില്ലേ? ഇനി ഈ കൂട് നമ്മൾ പഴയതുപോലെ തന്നെ കെണിക്കൂടിൻ്റെ അതേപോലെ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും വെറുതെ കാലിക്കൂടായിട്ട് കെട്ടിയിട്ടാൽ മതി. ഇതിനകത്ത് മെഴുകിൻ്റെ മണവും മറ്റും ഉള്ളതുകൊണ്ടും എളുപ്പം ഇതിനകത്ത് ഈച്ച ആകർഷിക്കുകയും പെട്ടെന്ന് തന്നെ നമുക്ക് വിജയിക്കാനും പറ്റും. എൻ്റെ 2 കൂടുകൾ വെച്ച് 1 മാസത്തിനകത്തും 1 3 ദിവസത്തിനകത്തും വിജയിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ കാണിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ കെണിക്കൂടായിരുന്നു. കെണിക്കൂട് വിജയിക്കാത്തതാണ്, എല്ലാം എടുത്ത് ഇപ്പം വെയിലത്ത് വെച്ച് ഉണക്കുകയാണ്. എല്ലാം ടണൽ വെച്ച് പോകുമായിരുന്നു. ഇനി ഇതെല്ലാം നമ്മൾ നല്ലതായിട്ട് പാക്ക് ചെയ്ത് കാലിക്കൂടായിട്ട് വെക്കാനാണ്. ഇത് എൻ്റെ കാലിക്കൂടായിരുന്നു. ഇത് രണ്ടും എൻ്റെ കാലിക്കൂടായിരുന്നു. ഈ കാലിക്കൂട് വെച്ച് 1 മാസത്തിനകത്ത് വിജയിച്ചാൽ, ഇത് കാലിക്കൂടായിട്ട് വെക്കുന്നതിന് മുന്നേ ഇത് കെണിക്കൂടായിട്ട് ഉപയോഗിച്ച പെട്ടിയാണ്, നമ്മുടെ ഇലക്ട്രിക് ബോക്സാണ്. ഇത് എൻ്റെ ആദ്യം ഇത് കെണിക്കൂടായിരുന്നു. ഈ കെണിക്കൂട് വെച്ചിട്ട് വിജയിച്ചില്ല. കെണിക്കൂട് വിജയിക്കുന്നതിന് കാരണം ഇതിനകത്ത് ടണലുണ്ടാക്കി ഈച്ച പോകുമായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യവും ചെക്ക് ചെയ്തപ്പോഴും ടണലുണ്ടാക്കി പോകുമായിരുന്നു. അങ്ങനെ ടണലുണ്ടാക്കി പോകുന്ന കാരണം ഞാൻ ആ പെട്ടി എടുത്തു മാറ്റിയ ശേഷം ഇതിനകത്തെ മെഴുക് ഇളക്കി കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയത് ഇതിനകത്തെ മെഴുകിൻ്റെ അകത്ത് ജലാംശമുണ്ട്. അപ്പോൾ ജലാംശം ഉള്ളതുകൊണ്ട് അത് പൂപ്പൽ പിടിക്കും, പച്ച കളറിൽ പൂപ്പൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെയിലത്ത് വെച്ച് നല്ലതായിട്ട് ഉണക്കി. ഉണക്കിയ ശേഷം വീണ്ടും പെട്ടി സെറ്റാക്കിയിട്ട് ഞാൻ കൊണ്ട് കാലിക്കൂടായിട്ട് കെട്ടിത്തൂക്കിയിട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ മെഴുകിൻ്റെ എല്ലാം മണവും എല്ലാം നല്ലതായിട്ടുള്ളതുകൊണ്ട് എളുപ്പം എനിക്ക് ഇത് വിജയിച്ചു. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഈച്ച സെറ്റ് വന്ന് കയറിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ വെച്ച കാലിക്കൂടാണ്. ഇതും എനിക്ക് വിജയിച്ച് കഴിഞ്ഞ് ഒരാഴ്ചയായുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത കൂടും വിജയിച്ചത്. നമ്മൾ കെണിക്കൂട് വെച്ച് വിജയിക്കാത്തവർക്ക് ഒരുപാട് പേരുണ്ടെന്നറിയാം. അവർക്കെല്ലാവർക്കും ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് 100% വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരും നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇന്നിപ്പോൾ ഞാനിനി ഒരു 3-4 കൂട് കൂടെ ഇപ്പോൾ തൂക്കുകയാണ്. അത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ് 2 എണ്ണം. മറ്റേ 2 എൻ്റെ ഇതുപോലെ തന്നെ കെണിക്കൂട് വെച്ച ഇലക്ട്രിക് ബോക്സ്, നമ്മുടെ ബോക്സാണ്. അത് ഇതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എല്ലാം റെഡിയാക്കിയെടുത്തതാണ്. ഇനി അത് ഞാൻ ഇതിൻ്റെ തന്നെ പല സൈഡിലായിട്ട് കെട്ടിത്തൂക്കാനുള്ളതാണ്. ഇതെൻ്റെ വിജയിച്ച കാലിക്കൂടാണ് എൻ്റേത്. 1 മാസം കൊണ്ട് വിജയിച്ചതാണ്. ഇതെനിക്ക് 1 ആഴ്ച കൊണ്ട് വിജയിച്ച കാലിക്കൂടാണ്. ഇപ്പം ഞാൻ പകരം ഒരു 4 കൂടുകൂടെ ഇപ്പോൾ കാലിക്കൂടോടെ സ്ഥാപിച്ചു. അതിൽ 2 എണ്ണം കുപ്പിയാണ്, 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇത് കാലിക്കൂടാണ്, ഇതും കാലിക്കൂടാണ്. ഇത് 3 എണ്ണമുണ്ട്. ഇപ്പോൾ ഇവിടെ 1 എണ്ണം കൂടെ ഇനിയും വെക്കാനുണ്ട്. ഈ വെച്ചാക്കുന്നതിൽ ഈ 1, 2, 3, 4 എണ്ണം ഈ 4 എണ്ണവും ഞാൻ ഇതിനു മുമ്പ് കെണിക്കൂടായിട്ട് ഉപയോഗിച്ചതാണ്. കെണിക്കൂടായിട്ട് ഉപയോഗിച്ച് വിജയിക്കാതായപ്പം എടുത്ത് ഇപ്പോൾ കാലിക്കൂടാക്കി വെച്ചേക്കുകയാണ്.
കെണിക്കൂടായിട്ട് വെച്ചിട്ട് വിജയിക്കാതെ നമ്മൾ പോയ നമ്മുടെ ഈ കെണിക്കൂട് കാലിക്കൂടായിട്ട് വെച്ചാൽ 100% വിജയം ഉറപ്പാണ് ഇതിന്. കാരണം ഇതിനകത്ത് മെഴുകും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എളുപ്പം ഇതിനെ ആകർഷിക്കുന്നു.